ഇത് നിറവിൻ്റെ പാഡി ഫാമാണ്. ഇത് 3 മാസം മുന്നേ നട്ടതാണ്. ഇത് ഇപ്പോൾ കൊയ്യാൻ പാകമായിരിക്കുന്നു. കൊയ്ത്ത് ഒരു കൊയ്ത്ത് ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിറവിൻ്റെ സുർജിത്തറിൻ്റെ കെയർ ഓഫിലുള്ള ടീം. ചേട്ടൻ എവിടുന്നാ വരുന്നത്? തമിഴ്നാട്, തഞ്ചാവൂർ. തഞ്ചാവൂർ. തഞ്ചാവൂർ നെല്ലിന് പേര് കേട്ട സ്ഥലല്ലേ? ഓ ഓക്കെ. കുറേ കാലമായി ഇവിടെ? ആ ഇവിടെ കുറേ കാലമായി. നിങ്ങളെ അഭിപ്രായത്തിൽ നെല്ലെങ്ങനെയുണ്ട്? ഓ നെല്ല് നല്ലോണ്ട്. നെല്ലുണ്ടല്ലേ. ഓക്കെ. ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണമാണ് നിറവിൻ്റെ. എന്തായാലും വളരെ ഭംഗിയുണ്ട്. എവിടെ നോക്കിയാലും മനസ്സ് കുളിർക്കുന്ന കാഴ്ചയാണ്. വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ പറമ്പിൽ ഞങ്ങൾ കൃഷി ഉണ്ടാക്കിയിരുന്നു. അന്ന് മുണ്ടകൻ നെല്ല് കാരണം നെല്ലായിരുന്നു. ഇത് ത്രിവേണി നെല്ലാണ്. ഞങ്ങൾ അടുത്തു തന്നെയുള്ള പ്രൊവിഡൻസ് കോളേജിലെ കുട്ടികളാണ്. ഇത് NSS ഭാഗമായിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നത് കൊയ്ത്ത് ഉത്സവത്തിൽ പങ്കെടുക്കാൻ. ഞങ്ങൾ ഈ സന്തോഷ ദിനത്തിൽ ഞാറ്റുപാട്ടുകൾ പാടാൻ പോവാണ്. സിസ്റ്റർ, അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണോ? അല്ലല്ല, 2006-2007 ഞങ്ങള് ഗ്രീൻ വേൾഡിൻ്റെ ആ ഏരിയയിൽ ഒരു 6 ഏക്കർ ജൈവകൃഷി ഇതുപോലെ നെൽകൃഷി നടത്തിയിരുന്നു. 200-ഓളം കുട്ടികൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. കണ്ടിരുന്നു. വൈകുന്നേരം വരെയും ഞാറ് നട്ട് അതിൻ്റെ കൊയ്ത്ത് ഉത്സവം വരെ ഞങ്ങൾ നടത്തിയുണ്ടായി. അതിപ്പം വേങ്ങേരി വില്ലേജിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ്. ഇവിടെ നല്ലവരായ നാട്ടുകാരോടൊപ്പം പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കുന്നു, പ്രകൃതിയെ വീണ്ടും നമ്മൾ തിരിച്ചുപിടിക്കാനുള്ള ഈ ശ്രമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നിറവിൻ്റെ പങ്കിനെ പറ്റി എന്ത് പറയുന്നു? നിറവിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ഇന്നും ഇന്നലെയുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് നിറവുമായിട്ട്. പുതിയ തലമുറക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണോ? പുതിയ തലമുറയോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയുടെ ഭാഗമാകുക, പ്രകൃതിയിലെ നല്ല നന്മകൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാകുക. താങ്ക് യു. പ്രായം ചെന്നവരുടെ ആവേശം എന്നെ തെല്ലൊന്നല്ല അത്ഭുതപ്പെടുത്തിയത്. എന്ത് തോന്നുന്നു ചേട്ടാ? പഴയകാലം പഴയകാലം എന്ന് വെച്ചാല് മുമ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ വയലും ഫ്രീ ആയിട്ടുണ്ടായില്ല. കംപ്ലീറ്റ് കൃഷി ചെയ്തിട്ടുണ്ടായി. ഗൃഹാതൃത്വം ഗൃഹാന്തരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ മാറി കഴിഞ്ഞ ഒരു 30 വർഷത്തിനൊക്കെ 40% പേടി ലാൻഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് മറ്റുള്ള ഡെവലപ്മെന്റിന് വേണ്ടി അത് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഏറ്റവും മുഖ്യ പ്രാധാന്യമായ ഭക്ഷണത്തിൻ്റെ സാധനം ലഭ്യമല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട്. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, വളരെ ഭാരം. ചേട്ടാ, പുതിയ അനുഭവമാണോ ചേട്ടാ? അവിടെ ഇങ്ങനെ ഈ കോലുകളൊക്കെ നാട്ടുന്നുണ്ട്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള? കാർഷിക പ്രൊഡക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷം ചെയ്യുന്നതാണ്. നെല്ല് കൃഷി വർദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുറയാണോ? നെല്ല് കൃഷി കുറവാണ്. ഇപ്പൊ കുറെ മഴയൊക്കെ കാരണം കുറെ നശിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭാവിയിൽ നമ്മളെ ഭക്ഷ്യ സുരക്ഷനെ ബാധിക്കൂലേ? അതെ. ഏതായാലും ചേച്ചിയെ പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റ് ആണോ? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ? ചേട്ടനും ഡിപ്പാർട്ട്മെന്റ് തന്നെയാണോ? സുഹൃത്തുക്കളെ, അത് നല്ലൊരു അനുഭവമാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. വിവരിച്ചോളൂ. രണ്ട് വാക്ക്. കൃഷി ചെയ്ത സുഹൃത്തിനും കുടുംബത്തിനും വളരെ അഭിനന്ദനം. പിന്നെ പ്രൗഢ കോളേജിലെ കുട്ടികൾക്കും സിസ്റ്റർമാർക്കും അവരുടെ NS സംഘത്തിനും വളരെ അഭിനന്ദനം. അത് കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് തടമ്പാട്ടേത് തൊട്ട് കണ്ണാടിക്കത് വരെ നീണ്ടു നിരന്നിരുന്ന വയലുകളായിരുന്നു. അതിൽ കൃഷി വിളഞ്ഞു നീ
ഈ മാസങ്ങളിൽ വിളഞ്ഞു നിന്നിങ്ങനെ കതിരിങ്ങനെ അണിഞ്ഞ് കതിര് നൃത്തമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കൃഷിയെല്ലാം അന്യം നിന്ന് പോയി. സൂര്യത്തിന് എന്തോ ഒരു നല്ല ബുദ്ധി തോന്നിയത് കാരണം ഈ കൃഷി മറ്റ് ചെറു കുഞ്ഞുങ്ങൾക്ക് കാണുവാനും അവർക്ക് പഠിക്കുവാനും കോളേജ് തലത്തിൽ അതിനെപ്പറ്റി ഗവേഷണം നടത്താനും എല്ലാം ഉള്ളൊരു അനുഭവമായിട്ട് ഈ വേങ്ങേരി കോഴിക്കോട് ജില്ലയുടെ. എന്താണ് അനുഭവം? ഇത് ജീവിതത്തിലെ ആദ്യ അനുഭവമാണോ? Is this your first experience in your life? First experience is the best experience. ഇതേ ഇല്ല വരാനോ? എടുത്തോളൂ. ഓക്കെ, ഇത് ആദ്യ അനുഭവമാണോ? ഓക്കെ, നിങ്ങൾ ഏത് കോളേജ്? പ്രൊവിഡൻസ് കോളേജ്, കാലിക്കറ്റ് അല്ലേ? ഹലോ, ഇല്ല വൈലില്ല, വടക്കേ വൈലില്ലേ? തഞ്ചാവൂർ ചേട്ടൻ, എന്തൊക്കെയാണ്? ഒന്നുകൊണ്ട് നോക്കാമോ? ചായപ്പ കുടിക്കും കേട്ടോ. പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ പറമ്പിൽ, എൻ്റെ പറമ്പിൽ ഞാൻ കൃഷി ചെയ്തിരുന്നു. അതിന് ശേഷം വല്ലാത്തൊരു അനുഭവമാണിത്. സത്യതാ, എന്ത് പറയുന്നു നിങ്ങൾ? അനുഭവം സൂപ്പർ. ഒരുപാട് പേരാണ് ഇന്ന് ഒരുപാട് പുതിയ തലമുറ ഒക്കെ വന്ന് കൊയ്ത്തിൽ നമ്മളെ കൂടെ കൊയ്ത്ത് പങ്കെടുത്ത് അതിയായ സന്തോഷം. ഓക്കെ, എല്ലാവരും നിങ്ങളെയാണ് പ്രശംസിക്കുന്നത്, കാരണം നിങ്ങളാണ് ഇതിൻ്റെ നെടുന്തൂൺ. യു ആർ ദ ബാക്ക് ബോൺ ഓഫ് ദിസ് അഗ്രികൾച്ചർ. താങ്ക് യു. എടുന്നോളെന്ന് പറയൂ, എല്ലാവരും കൃഷിയിലേക്ക് ആകർഷിക്കുക, അതാണ് എൻ്റെ ഒരു ഉദ്ദേശവും. പുതിയ തലമുറ ഇനി കൊയ്യാണ്ട് ഇത് ഇതിപ്പം ഫസ്റ്റ് നട്ട ഇതായിരുന്നു. ഇനിയിപ്പോൾ സെക്കൻഡ് പ്ലോട്ട് വേറെ ഉണ്ട്, അതൊരു 10 ദിവസം കഴിഞ്ഞിട്ട് കൊയ്യുന്നതായിരിക്കും. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളെ ഈ പരിശ്രമം തുടരണം, കാരണം എന്ന് വെച്ചാൽ അടുത്ത തലമുറ നമ്മളെ ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രധാനമാണ്. ഓക്കെ, നിങ്ങളെ അനുഭവം എന്താണ് ഇതിനെ പറ്റി? തികച്ചും വളരെ പുതുമയുള്ള ഒരു അനുഭവമാണ് എനിക്കും അതുപോലെ എൻ്റെ NSS മക്കൾക്കും. ഞങ്ങളുടെ NSS യൂണിറ്റിൻ്റെ നാളേക്കൊരു കതിർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, സാധാരണ പേനയും പുസ്തകവും മാത്രം പിടിച്ച് ശീലിച്ച ഞങ്ങളുടെ മക്കൾ കൈക്കോട്ടും കലപ്പയൊക്കെ ആയിട്ട് പ്രായോഗികത എന്താണെന്ന് മനസ്സിലാക്കിയാണ് അല്ലേ? പ്രായോഗികത മനസ്സിലാക്കി ബെഞ്ചിൽ നിന്ന് മണ്ണിൻ്റെ നെഞ്ചിലേക്ക് പ്രവർത്തിച്ച് ആദ്യമായിട്ട് ഒരു കന്നി സംരംഭമാണ് ഈ ഒരു നെൽകൃഷി. വളരെ പുതുമയുള്ള അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്കും അതെ, മക്കൾക്കും അതെ. നിങ്ങളെല്ലാരും നെല്ല് കൊയ്തോ? ഇത് ആദ്യ അനുഭവമാണോ? എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്, ഈ ഒരു സംരംഭത്തെ പറ്റിയിട്ട്? ഇത് കൃഷിയിലേക്ക് പുതുതലമുറ പുതിയതായി ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് പ്രൊവിഡൻസ് NSS ആവാൻ പറ്റിയതിന് നല്ല സന്തോഷമുണ്ട്. ശരി, ചെറുപ്പത്ത് പുല്ലരിഞ്ഞിട്ട് ആ പുല്ലരിഞ്ഞ അനുഭവം വെച്ചിട്ടാണ് ഇവര് ഇതാ ഈ നെല്ല് കൊയ്യുന്നത്. അപ്പൊ നമ്മളിതൊന്ന് അന്യംവിട്ട് നിന്ന് പോയാൽ ആ കൃഷി സംസ്കാരം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വാശിയിലാണ് പുതിയ തലമുറ. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബൈ.